വ്യവസായ മേഖലയുടെ വികസനത്തിന് പുതിയ നിയമം പ്രഖ്യാപിച്ച യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വ്യവസായിക സ്ഥാപനങ്ങൾക്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും പ്രാദേശിക സഹായം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമം. അടുത്ത വർഷം ജനുവരിയിൽ നിയമം പ്രാബല്യത്തിൽ വരും. യുഎഇയുടെ വ്യവസായ വാണിജ്യ മേഖലയെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പുതിയ നിയമം പ്രഖ്യാപിച്ചത്. ഇമറാത്തി നിക്ഷേപകർക്കൊപ്പം വിദേശ നിക്ഷേപകരെ കൂടി രാജ്യത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പ്രാദേശിക ഫെഡറൽ അതോറിറ്റികളുമായി ചേർന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും. 2023 ജനുവരി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഫ്രീ സോൺ, ഇക്കണോമിക് സോണുകളിലടക്കം രാജ്യത്തെ എല്ലാ വ്യാവസായിക മേഖലയുടെയും പ്രവർത്തനങ്ങൾ പുതിയ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. മത്സരാധിഷ്ഠിതമായി രാജ്യത്തെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് പ്രത്യേക പദ്ധതികളും പ്രോത്സാഹനവും ലഭ്യമാക്കും. സാമ്പത്തിക മേഖലയുടെ വളർച്ചയ്ക്ക് ഓരോ സ്ഥാപനങ്ങളുടെയും സംഭാവനകൾ വ്യക്തമാക്കുന്ന ദേശീയ ഇൻഡസ്ട്രിയൽ രജിസ്ട്രിക്കും രൂപം നൽകും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിക്ഷേപ സാധ്യതകൾ മനസ്സിലാക്കാൻ ഉൽപാദകർക്ക് സഹായകമാകും. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി വ്യവസായ മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് യുഎഇ വാണിജ്യ നൂതന സാങ്കേതിക മന്ത്രാലയമാണ് പദ്ധതികൾ ആവിഷ്കരിക്കുക. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ യുഎഇ പങ്കാളികളുടെ അന്താരാഷ്ട്ര കരാറിനെ പിന്തുണയ്ക്കുന്നതിനും പുതിയ നിയമം ഉപകരിക്കും. രാജ്യ പുരോഗതിക്കായി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും കാര്യക്ഷമമാക്കാൻ പുതിയ നിയമം സഹായകമാകും. വേൾഡ് വിഷൻ, ദുബായ്.